സംസ്ഥാന സർക്കാരിനെതിരെ പ്രിയങ്ക ഗാന്ധി കേരള ജനങ്ങളാണ് യഥാർത്ഥ സ്വർണമെങ്കിലും വിദേശ സ്വർണത്തിലാണ് സർക്കാരിന്റെ ശ്രദ്ധ സർക്കാരിന് വിധേയത്വം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലല്ല കോർപ്പറേറ്റ് മാനിഫെസ്റ്റോയിലാണ് സിപിഎമ്മിന്റേത് അക്രമത്തിന്റെയും അഴിമതിയുടെയും അടിച്ചമർത്തലിന്റെയും രാഷ്ട്രീയമാണ് കൊലപാതകികളെ രക്ഷിക്കാൻ പണം ചെലവാക്കിയ സർക്കാരാണിത് ഹാദ്രസിൽ യുപി ഗവൺമെന്റ് പെരുമാറിയതുപോലെയാണ് വാളയാറിൽ കേരള സർക്കാർ പെരുമാറിയത് സിപിഎം സഖ്യകക്ഷികൾ ലവ് ജിഹാദിനെക്കുറിച്ച് സംസാരിക്കുന്നത് ബിജെപിയുടെ ഭാഷയിലാണ് ബിജെപിയുടേത് വിഭജനത്തിന്റെ രാഷ്ട്രീയമാണെന്നും പ്രിയങ്കാഗാന്ധി കരുനാഗപ്പള്ളിയിൽ പറഞ്ഞു പ്രിയങ്കാഗാന്ധി ഇപ്പോൾ കൊല്ലത്ത് പൊതുപരിപാടിയിൽ സംസാരിക്കുന്നു തത്സമയം നമ്മുടെ കർഷകരുടെ അതുപോലെ ആഴക്കടലിലേക്ക് മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഒക്കെ അതികഠിനമായ അധ്വാനം കൊണ്ട് വളർത്തിയെടുത്തുണ്ടാക്കിയ ഒരു സംസ്ഥാനമാണ് ഈ ഇവിടുത്തെ തൊഴിലാളികളുടെയും കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ഒക്കെ അധ്വാനത്തിലൂടെ വളർന്നുണ്ടായ സംസ്ഥാനമാണ് കേരളം. Your women, the women of Kerala, my sisters here, I read so much about you, about how hard you work, how you actually are the strength of the state. I've read recently about Rekha from Chavakkada, the first deep sea fisherwoman in Kerala. കേരളത്തിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളെപ്പറ്റി ഒരുപാട് ഞാൻ വായിക്കാറുണ്ട്. നിങ്ങൾ എത്രമാത്രം കഠിനാധ്വാനം ചെയ്യുന്നു എന്ന് എനിക്കറിയാം. ഈയിടെയും ഞാൻ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് പോയ ഒരു വനിതയായ ചാവക്കാടുള്ള കൊല്ലത്ത് പൊതുപരിപാടിയിൽ പ്രിയങ്കാഗാന്ധി സംസാരിക്കുകയായിരുന്നു. നേരത്തെ കായംകുളത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി അനിതാ ബാബുവിനൊപ്പം പ്രിയങ്ക റോഡ് ഷോയിൽ പങ്കെടുത്തു. മുട്ടം ജംഗ്ഷനിൽ നിന്ന് അപ്രതീക്ഷിതമായി പ്രിയങ്ക അരുതയുടെ വീട്ടിലേക്ക് പോയി. അരുതയുടെ രക്ഷാകർത്താക്കളെ കണ്ട ശേഷമാണ് പ്രിയങ്ക ആലപ്പുഴയിൽ നിന്ന് മടങ്ങിയത്. നിരവധി പ്രവർത്തകരാണ് റോഡ് ഷോയിൽ പങ്കെടുത്തത്. അഞ്ച് ദിവസത്തിനുള്ളിൽ വലിയ ബോംബ് വരുമെന്നാണ് ചിലർ പ്രചരിപ്പിക്കുന്നതെന്ന് മുഖ്യമന്ത്രി. നാടേത് ബോംബിനെയും നേരിടാൻ തയ്യാറാണ്. കാസർഗോഡ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ തോതിൽ തുണ ബോംബ് വരാൻ പോകുന്നതാണ്, ഭയങ്കര ബോംബ് വരാൻ പോകുന്നതാ പറയുന്നത്. നാടേത് ബോംബിനെയും നേരിടാൻ തയ്യാറാണ്. കാരണം എല്ലാവർക്കും അറിയാം ഇതിന്റെ പൊരുൾ എന്താണ്. അപ്പൊ അത് ആദ്യം തന്നെ മനസ്സിലും കരുതിയാൽ മതി ഈ തരത്തിലുള്ള വഴിക്ക് നീങ്ങുകയാണ്. പിന്നെ മുൻപ് അത്തരത്തിലുള്ള ചില നടപടികൾ സ്വീകരിച്ചവരാണ് ഇവര്. ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് മന്ത്രി ഇ പി ജയരാജൻ. തന്റെ നിലപാട് പാർട്ടി അംഗീകരിക്കുമെന്നാണ് കരുതുന്നത്. പാർട്ടി പറഞ്ഞാലും മത്സരിക്കില്ല, ബുദ്ധിമുട്ട് പാർട്ടിയെ ബോധ്യപ്പെടുത്തും. ഇത്തവണ മത്സരിക്കാൻ പറ്റാത്ത നിരാശയിലാണ് ഈ പറയുന്നതെന്ന് മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ചാൽ തനിക്ക് പരാതിയില്ലെന്നും ജയരാജൻ. അല്ല, ആളുകൾക്ക് എന്താ ആഗ്രഹം പ്രകടിപ്പിച്ചൂടെ, അവിടെ മാത്രമല്ല എൻ്റെതായിട്ടുള്ള പറയുന്നുണ്ടല്ലോ. ഇനി ഞാനൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല. അല്ല, നേരത്തെ തീരുമാനിച്ചു, ഞങ്ങൾ അതെല്ലാം പറഞ്ഞല്ലോ. രണ്ട് ടേം കഴിഞ്ഞവർ മത്സരിക്കേണ്ടതില്ലെന്നുള്ളതാണ് പാർട്ടിയുടെ തീരുമാനം. ഞാൻ രണ്ട് ടേം കഴിഞ്ഞു, ഇനി ഞാൻ തെരഞ്ഞെടുപ്പിലേ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോഴും മാത്രമല്ല, ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു. 70 വയസ്സൊക്കെ ഒരു പ്രായം തന്നെയാണ് എന്ന് നിങ്ങൾ ധരിക്കുന്നു, ഞാനതല്ല ധരിക്കുന്നത്. എൻ്റെ പ്രായം കുറച്ച് ക്ഷീണിതരായിട്ടുള്ള പ്രായമാണ്. അദ്ദേഹം ആരാ? അദ്ദേഹം ഒരു പ്രത്യേക കഴിവും ശക്തിയും ഊർജ്ജമുള്ളൊരു ഒരു മഹാമനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തെത്താൻ സാധിച്ചെങ്കിലും ഞാൻ മഹാപുണ്യവാനായി തീരും. അദ്ദേഹം ആകാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളതാണ് എൻ്റെ ദുഃഖം. ഏത് കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചാൽ അപ്പോൾ അദ്ദേഹം അതിൽ അനുഭവസ്ഥാനമുള്ള ഒരു പൊളിറ്റീഷ്യനായിരിക്കും, അറിവിൻ്റെ ആളായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഏത് കാര്യങ്ങളെക്കുറിച്ചൊരു നിരീക്ഷണമുണ്ട്? നിങ്ങൾ പരീക്ഷിച്ച് നോക്ക്, ഏത് കാര്യത്തെക്കുറിച്ച് നിശ്ചയദാർഢ്യമുണ്ട്. ഒരു ഭരണാധികാരി, ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു സാമൂഹ്യ സേവകൻ, ജനസേവകൻ, സാമൂഹ്യക്ഷേമ പ്രവർത്തകൻ, ഏത് നിലകളിൽ നിങ്ങൾ എടുത്താലും ഈ പ്രകൃതിയെക്കുറിച്ചും പ്രകൃതി സംഭവങ്ങളെക്കുറിച്ചും ഒക്കെ വലിയ അറിവും പരിജ്ഞാനവുമുള്ള അദ്ദേഹം അതിനെ നാടിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ സംഭാവന വളരെ വിലപ്പെട്ടതാണ്. മത്സരിക്കാനില്ലെന്ന ഇ പി ജയരാജന്റെ പ്രസ്താവനയോട് പ്രതികരിക്കാനില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ. രാഹുൽ ഗാന്ധിക്കെതിരായ പരാമർശത്തിൽ ജോയ്സ് ജോർജ് ഖേദം പ്രകടിപ്പിച്ചതോടെ വിവാദം അവസാനിച്ചുവെന്നും വിജയരാഘവൻ പറഞ്ഞു. അതൊക്കെ ഇപ്പൊ നമ്മള് ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ കാര്യമാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. നമ്മള്
ഇപ്പോൾ ഏതെങ്കിലും ഒരു ടി വി ഇൻ്റർവ്യൂവിൽ ചോദിച്ചാൽ ഒരു ചോദ്യത്തിന് ചുറ്റും ഉത്തരം പറയാൻ എന്നെ നിർബന്ധിക്കുന്നു. അദ്ദേഹം ഒരു പരാമർശം നടത്തി, അദ്ദേഹം അതിൽ ഖേദം രേഖപ്പെടുത്തി. അതോടുകൂടി അവസാനിച്ചു. ഒരാൾ ഖേദം രേഖപ്പെടുത്തിയാൽ പിന്നെ നമ്മുടെ സമൂഹത്തിൽ വേറെ അതേമാതിരി ചർച്ചയില്ല. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കൂടുതൽ വാർത്തകൾക്ക് മലയാളം ഡോട്ട് ന്യൂസ് 18 ഡോട്ട് കോം.